കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹം വന്നത്. ലോകമെമ്പാടുമുള്ള ജനത വ്യത്യസ്ത തലങ്ങളിൽ ലോക്ക്ഡൌണിന്റെ ചിന്തകൾ പങ്കുവയ്ക്കുമ്പോൾ ദക്ഷിണ കേരള മഹായിടവക ക്രിസ്തീയ വിദ്യാഭ്യാസ സമിതി നിങ്ങളുടെ മുമ്പിൽ സൺഡേ സ്കൂളിന് പുതിയൊരു രൂപവും ഭാവവും നൽകി കടന്നു വരികയാണ്. നിങ്ങളുടെ വിരൽത്തുമ്പിലായിരുന്നു നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന സൺഡേ സ്കൂളിൻ്റെ ചിന്തകൾ. പ്രാർത്ഥനകൾക്കും ആത്മീക പരിപോഷണത്തിനും ശക്തി പകരുന്നതായി തീരട്ടെയെന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും സർവഭാവുകങ്ങളും നേരട്ടെ. ഒരു നുറുങ്ങ് ചിന്ത: ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടം നമ്മിൽ നിരാശയായും എവിടെയെങ്കിലും അടച്ചുപൂട്ടപ്പെടേണ്ട ചിന്തയിലൊക്കെ ആയി എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ വേദപുസ്തകം ലോക്ക്ഡൗണിൻ്റെ അനുഭവത്തിലൂടെ കടന്നുപോയവരെ ഉയർത്തിയതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്. ദൈവം തന്നെ ആദ്യമായി വേദപുസ്തകത്തിൽ ലോക്ക്ഡൗണിനെ അവതരിപ്പിച്ച നോഹയുടെ സംഭവം, ദൈവവുമായിട്ടുള്ള മനുഷ്യരാശിയുടെ പുതിയ ഉടമ്പടിക്ക് അത് കാരണമായി തീരുകയാണ്. യോസേഫിൻ്റെ ജീവിതത്തിൽ ലോക്ക്ഡൗണിൻ്റെ സംഗതി വന്നപ്പോൾ പിന്നീടത് അവൻ്റെ ജീവിതത്തിൽ പുതിയ ഉടമ്പടിയുടെ മാനങ്ങളും ദൈവം നൽകിയ ഉയർച്ചയുടെ മാനങ്ങളും അവന് സമ്മാനിക്കുന്നതായി തീർന്നു. പുതിയ നിയമം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ലോക്ക്ഡൗണിൻ്റെ സാഹചര്യത്തിൽ കർത്താവിൻ്റെ ശിഷ്യന്മാർ എവിടെയൊക്കെ ആയിരുന്ന അടച്ചിരുന്ന് പ്രാർത്ഥിച്ചോ അവിടെയൊക്കെ വലിയ അനുഗ്രഹങ്ങൾ അവർ തേടിയെത്തി. പരിശുദ്ധാത്മാവിൻ്റെ നിറം അവർ പ്രാപിച്ചു. ഒരു കുഞ്ഞ് വിത്തിന് നമുക്കൊന്ന് നോക്കാം. പരിപൂർണമായും ലോക്ക്ഡൗണിൻ്റെ ഭാവത്തിലൂടെ അവ കടന്നു പോകുമ്പോൾ നാളെയെ പ്രത്യാശയോടുകൂടെ നോക്കുന്ന, നാളേക്ക് പുതുമകൾ സമ്മാനിക്കുന്ന ഒരു പുതുനാമ്പായി, ഒരു വലിയ വൃക്ഷമായി, ഒരു ചെടിയായി ഒക്കെയും അവ മുളച്ചു പോകുന്നു. ഈ ദിവസങ്ങൾ വചനവുമായി ബന്ധപ്പെട്ട് കർത്താവിനോട് അധികം ചേർന്നിരിക്കുന്ന ദിനങ്ങളായിത്തീരട്ടെ. വേദപുസ്തകം ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നു: ദൈവമേ, നിന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വയ്ക്കുന്നു. തിരുവചനം ധ്യാനിക്കേണ്ടതിന് എൻ്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കാഴ്ചകളിൽ വിസ്മയം പുലർത്തുന്നതായ ഈ ചിന്തകൾ, സൺഡേ സ്കൂളിൻ്റെ ഓൺലൈൻ പാഠവുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ നവ ഉന്മേഷവും നവ ഊർജവും നമുക്ക് പകരുന്നതായി തീരട്ടെ. ഒരിക്കൽ കൂടെ എല്ലാവിധവുമായ ഭാവുകങ്ങളും നേരുന്നു കർത്താവിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹലോ കൂട്ടുകാരെ, നമസ്കാരം. ദക്ഷിണ കേരള മഹായിടവക ക്രിസ്തീയ വിദ്യാഭ്യാസ സമിതി ഈ നാളുകളിൽ ആരംഭിച്ചിരിക്കുന്ന ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാണെന്നാണ് എൻ്റെ വിശ്വാസം അല്ലേ? ഇങ്ങനെ ഒരു സൺഡേ സ്കൂൾ ക്ലാസ് നിങ്ങളത് ആദ്യമായിട്ടായിരിക്കും. പക്ഷെ നിങ്ങൾ ഓൺലൈനിൽ പല കാര്യങ്ങളും കാണുന്നതും നിങ്ങൾ കൗതുകത്തോടുകൂടി മനസ്സിലാക്കുന്നതുമാണ്. എന്നാൽ ഇന്ന് നമ്മൾ ഒരു സൺഡേ സ്കൂൾ ക്ലാസ്സിലേക്ക് പോവുകയാണ്. എല്ലാവർക്കും, നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും യേശുപ്പൻ നന്നായിട്ട് അറിയാമല്ലോ. യേശുപ്പൻ ചെയ്ത എത്രയോ എത്രയോ അത്ഭുതങ്ങൾ, അടയാളങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മളെ സൺഡേ സ്കൂൾ ടീച്ചർ ക്ലാസ്സിലിരുന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോഴൊക്കെ നമ്മൾ ചിന്തിച്ച് ഇതൊന്നും കാണാൻ പറ്റിയിരുന്നെങ്കിലോ എന്ന്. എന്നാൽ ഇന്നത്തെ ക്ലാസ്സിൽ കൂടി നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന പാഠം എന്ന് പറയുന്നത് ആറാമത്തെ പാഠമാണ്. ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠത്തിന്റെ പേര് യേശു വെള്ളത്തിന്മീതെ നടക്കുന്നു എന്നുള്ളതാണ്. യേശു വെള്ളത്തിന്മീതെ നടക്കുന്നു. നമ്മളെ വെള്ളത്തിൽ മീതെ നടക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നമുക്ക് ആർക്കെങ്കിലും വെള്ളത്തിൽ നടക്കാൻ പറ്റുമോ? നിങ്ങളാണെങ്കിലും ഒരു ബക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ കൈ നമുക്ക് ഇങ്ങനെ ഇട്ട് കലക്കാം, നമുക്ക് എളുപ്പമാണ്. പക്ഷേ ഒരു വ്യക്തി വെള്ളത്തിൽ കൂടി നടന്നു വരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? എന്നാൽ ആ യേശു കർത്താവ്
എങ്ങനെ വെള്ളത്തിൻ കൂടി നടന്നു, അങ്ങനെ എല്ലാം വെള്ളത്തിൻ മീതെ നടന്നു എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. എല്ലാവരും നോക്കിയേ, അതിനായി നൽകിയിട്ടുള്ള വേദഭാഗം മത്തായി സുവിശേഷം 14:22-33 വേദഭാഗത്തിൽ നിന്നാണ് ഇന്ന് നമ്മൾ അല്പം ചിന്തിക്കാനായിട്ട് പോകുന്നത്. മക്കളെ, നിങ്ങൾക്ക് മഴ ഇഷ്ടമാണോ? നോക്കിക്കേ, ആകാശത്തു നിന്ന് മഴ നമുക്ക് സൗണ്ട് കേൾക്കുമ്പോൾ, ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ചിലർക്കാണെങ്കിൽ വീട് നമുക്ക് ചിലർ ഉണ്ടാവും, പക്ഷെ നമുക്ക് മഴ ഇഷ്ടമാണല്ലേ. മഴ പെയ്യുമ്പോൾ വെള്ളം കിടക്കുകയാണെങ്കിൽ ചാടി അതിൽ നമുക്കൊന്ന് സന്തോഷിക്കാനൊക്കെ ഇഷ്ടമാണ്. എന്നാൽ അതിനൊക്കെ വ്യത്യാസമായിട്ട് വെള്ളത്തിനൊരു ശക്തി ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. വലിയ സുനാമി പോലുള്ള വലിയ തിരകളുള്ള, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം സൃഷ്ടിച്ചതാണ് വെള്ളം. ദൈവം കരയും കടലിനെ ഒക്കെ ദൈവം സൃഷ്ടിച്ചു, പക്ഷേ അതിനൊരു ശക്തിയുണ്ട്. പക്ഷേ ദൈവത്തിന് അതിനേക്കാളും ശക്തിയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കൽ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ കടലിലേക്ക് പോകണം, നിങ്ങൾക്ക് മീൻ പിടിക്കണം എന്ന് പറഞ്ഞ് ശിഷ്യന്മാർ പറഞ്ഞു വിട്ടു. യേശു കർത്താവ് മലയിലോട്ട് കയറി കർത്താവ് അവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ശിഷ്യന്മാർ പടകിൽ കയറിയാൽ പിന്നെ അവരോട് പറയേണ്ട ഒരു ആവശ്യമില്ല. അവർക്കറിയാം അവരുടെ തൊഴിൽ എന്താണെന്നുള്ളത്, മത്സ്യം പിടിക്കുക. അവർ അവരുടെ പ്രദേശത്ത് കടലിലേക്ക് ഉൾക്കടലിലേക്ക് വളരെ സന്തോഷത്തോടുകൂടി പാട്ടും പാടി അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അന്തരീക്ഷം മാറിപ്പോയപ്പോൾ അവർ പരിഭ്രാന്തരായി തുടങ്ങി. പക്ഷേ അവർക്കൊരു പ്രത്യേകതയുണ്ട്, അവർക്ക് കാറ്റിന്റെയും കോളിന്റെയും ഗതി ഇതെങ്ങനെയാണ് എന്ന് അവർക്കറിയാം. പക്ഷെ നമുക്കറിയാം, അവർക്കറിയാം ഒരു കടലിൽ നിൽക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധ. അവരെല്ലാ സജ്ജീകരണങ്ങളുമായിട്ടാണ് മക്കൾ അവർ പോയത്. എന്നാൽ നിങ്ങൾ നോക്കിയിട്ട് അവിടെ ശിഷ്യന്മാരെല്ലാവരും ഉണ്ട്. പെട്ടെന്ന് അന്തരീക്ഷം മാറി. അവർ വിചാരിച്ചതിലും അധികമായിട്ടുള്ള വലിയൊരു കാറ്റടിച്ചു. അവരുടെ പടക് അലയാൻ തുടങ്ങി. അവർ പേടിച്ചുപോയി. അവർ നിലവിളിക്കാൻ തുടങ്ങി. അവർ വിചാരിച്ചിരുന്ന അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒന്നും അവർക്ക് പറ്റുന്നില്ലായിരുന്നു. പക്ഷെ അവർ കൂടുതലായി അവർ കിടന്ന് അവരുടെ കഴിയുന്ന രീതിയിലൊക്കെ പടകിനെയൊക്കെ പിടിക്കാൻ തുടങ്ങി, അതെല്ലാം ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഒന്നും പറ്റിയില്ല. അവിടെ ഇരുന്നുള്ള ഓരോ ശിഷ്യന്മാരും പറഞ്ഞു, നിങ്ങൾ അത് ചെയ്യൂ, നിങ്ങൾ ഇത് ചെയ്യൂ, നിങ്ങൾ സഹായിക്കും, ഞങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് പേടിച്ചവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവമേ എന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും പത്രോസ് അവിടെ നിന്ന് പറയും, നിങ്ങൾ പേടിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് പത്രോസ് അവരെ ശാസിക്കാൻ ശ്രമിക്കുന്നെങ്കിലും അവരെല്ലാം പേടിക്കുകയാണ്. അങ്ങനെ ഇരുന്നപ്പോ പെട്ടെന്ന് നോക്കിക്കേ, ദൂരെ ഒരാൾ ഒരു വെളിച്ചം കാണുന്നു. പത്രോസും കൂട്ടരും എല്ലാരും അങ്ങോട്ട് നോക്കിയാണ്, എന്താണ് ഈ വെളിച്ചം? ഇത്രയും കാറ്റും കോളിന്റെ ഇടയിൽ ഒരു വെളിച്ചമോ? നോക്കുമ്പോ ആ വെളിച്ചം ഈ പടകിന്റെ അടുത്തേക്ക് വരും. നോക്കു മക്കളെ, പടകിന്റെ അടുത്തേക്ക് വരുന്നത് കണ്ടോ നിങ്ങൾ? ആ അടുത്തേക്ക് വരുന്ന സമയത്ത് അവർ തന്നെ പേടിച്ചോണം. അയ്യോ അയ്യോ, ചിലർ പറയുന്നു ഭൂതം വരുന്നു. പക്ഷേ പത്രോസ് ഇത് നോക്കിയപ്പോ പത്രോസ് ഇത് കണ്ടു, അത് വേറെ ആരുമല്ല, യേശുവാണ്. പത്രോസിന് സന്തോഷമായി. ഈ കാറ്റും കോളും ഞാൻ നിന്നപ്പോഴും പത്രോസ് പേടിച്ചില്ല. പക്ഷെ അടുത്തടുത്ത് വരുമ്പോ നിങ്ങൾ പേടിക്കണ്ടായിരുന്ന യേശു കർത്താവ് നൽകുന്ന ഒരു ആശ്വാസമാക്ക്. മക്കളെ, നിങ്ങൾക്ക് ചിന്തിച്ചു നോക്ക്, ഒരാൾ ഒരു മനുഷ്യന് ഇങ്ങനെ ഒരു കടലിൽ കൂടി നടന്നു പോകാൻ പറ്റും? നിങ്ങൾ പറയും അത് ദൈവമാണെന്ന്. പക്ഷേ ഈ ദൈവം ഒരു മനുഷ്യരൂപത്തിലാണ് ഈ ഭൂമിയിൽ വന്നത്. യേശു കർത്താവ് അടുത്തേക്ക് ഒരു നോക്കിക്കുക നിങ്ങൾ. യേശു കർത്താവ് അടുത്തേക്ക് ഇതാ വന്നു. പത്രോസിന് പെട്ടെന്ന് ഒരു ആഗ്രഹം, അയ്യോ കർത്താവേ, ഞാനും അങ്ങേരുടെ അടുത്തേക്ക് വന്നോട്ടെ. ഓ കർത്താവ് വന്നു, നീ വാ, ഒരു കുഴപ്പമില്ല, നേരിട്ട് വാ എന്ന് വിളിക്കുകയാണ്. അപ്പൊ ശിഷ്യന്മാർ പറഞ്ഞു, ഇതാ നീ എന്തോ കാണിക്കുന്നത്, ഇത് കടലാണ്, നീ ഇങ്ങനെ ഇറങ്ങരുത്, വന്ന് വീടുന്നു പോകും. പക്ഷെ പത്രോസിന് ഈശോപ്പന്റെ കണ്ണിലേക്ക് മാത്രം നോക്കിയത്. മക്കളെ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നമ്മളെ പഠിപ്പിക്കുന്ന നമ്മുടെ അധ്യാപകരുടെ കണ്ണുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഈ മറ്റു ചുറ്റിലും കാണുന്നതൊന്നും അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഒന്നും നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുത്തില്ല. പത്രോസ് അതുപോലെ ഇതാ നോക്കിക്കേ, ഇതാ കാലെടുത്ത് വെച്ചു, ഇതാ നടക്കുന്നു. ആവശ്യമെല്ലാം അതിശയിച്ചു പോകുന്നു. ദൈവമേ, ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞ്
ഭയങ്കരമായിട്ട് അവർക്ക് സന്തോഷമായി. അവർ ഈ സന്തോഷത്തോടുകൂടി അവർ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ പത്രോസ് ഇങ്ങനെ നടന്നു നടന്നു പോകുന്നു. ഈ നടന്നു കർത്താവിന് അടുക്കലേക്ക് എത്തി. നോക്കി മക്കളെ, കർത്താവിന് അടുക്കലേക്ക് എത്തി. യുദ്ധ സമയത്ത് പത്രോസ് ചുറ്റും കാറ്റിനെ കണ്ടു, കാറ്റിലേക്ക് ശ്രദ്ധിച്ചു. ഇത് കടലാണെന്നൊരു ഓർമ്മ വന്നു. പത്രോസ് മുങ്ങാൻ തുടങ്ങി. നോക്കി, അയ്യോ ഇതാ പത്രോസ് നിലവിളിക്കുന്നു. നോക്കിയ മക്കളെ, പത്രോസ് ഇതാ നിലവിളിക്കുന്നു. കർത്താവ് പത്രോസിനെ ഇഗ്നോറായപ്പോ പത്രോസ് നോക്കി മക്കളെ, പത്രോസിനെ ആ ദൈവം നമ്മുടെ നമ്മളെ പിടിക്കുന്നു. യേശു കർത്താവ് വെള്ളത്തിൽ നീങ്ങി നടന്നു. പത്രോസിനെ നടക്കുവാൻ സാധിച്ചെങ്കിൽ, പത്രോസ് ഒരു മനുഷ്യനാണ് എങ്കിൽ മക്കളെ, എനിക്കും നിങ്ങൾക്കും തീർച്ചയായിട്ടും ആ വലിയ വലിയ അത്ഭുതങ്ങൾ കാണിക്കുവാനും ചെയ്യുവാനായിട്ട്. കുഞ്ഞുങ്ങളെ, നമുക്ക് ഇന്നൊരു കുഞ്ഞു വാക്യം പഠിച്ചാലോ? എല്ലാവരും ഇങ്ങനെ നോക്കിയത് സ്വർണവാക്യം, യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 40-ാം വാക്യം. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 40-ാം വാക്യം. എല്ലാരും ഇവിടെ നോക്കിയില്ലേ, യേശു അവളോട് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. കുഞ്ഞുങ്ങളെ, ഈ വാക്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എല്ലാവരും ഈ വാക്യം നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കണം. അപ്പോ ഇനി അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ടാറ്റാ.